ഹായ് ഓൾ, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈർക്കിളി വെച്ച് പൊരിച്ചെടുക്കണത് എങ്ങനെയാണെന്ന് കാണിക്കാം. ആദ്യം ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ വാലിൻ്റെ അറ്റമൊന്ന് കട്ട് ചെയ്ത് കളയാം. മൂന്ന് പോർഷനായിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഞാൻ അവിടെ തന്നെ നിർത്തിയിട്ടാണ് കട്ട് ചെയ്യണത്. പിന്നെ അതിൻ്റെ കാലുകൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ തലഭാഗം ആ കണ്ണിൻ്റെ തൊട്ട് പിന്നിലുള്ള ആ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിൻ്റെ പുറമേ ഉള്ള തൊലി കളയണില്ല. അതിൻ്റെ തലയും ഉടലും കൂടി ചേരുന്ന ആ ഒരു ഭാഗത്ത് കത്രിക കയറ്റിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ അതിൻ്റെ പുറം ഭാഗത്തുനിന്ന് ഇതുപോലത്തെ ഒരു നൂല് വലിച്ചെടുക്കാൻ കഴിയും. ഈ ഒരു നാര് കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവുമെന്നൊക്കെ പറയുന്നത് കേൾക്കാട്ടോ. അപ്പം അതുകൊണ്ട് അതെന്തായാലും കളയണം. അങ്ങനെ എല്ലാ ചെമ്മീനും ക്ലീൻ ചെയ്തെടുക്കാം. ഇത് മുഴുവൻ തോല് കളഞ്ഞിട്ടും ചെയ്യാം, പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, കാണാനും ഒരു ഭംഗിയാണ്. ചെമ്മീന് തലഭാഗത്ത് അത്യാവശ്യം നന്നായിട്ട് വേസ്റ്റ് കളയാനുണ്ടാവും. അപ്പോൾ അത് വിരലുകളോണ്ട് ഒന്ന് നീക്കി കൊടുക്കണം. കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് വെള്ളത്തിൽ മുക്കി കഴുകിയാൽ പോരാ. അതുപോലെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വിടർത്തിയിട്ട് പൈപ്പിൻ്റെ അടിയിൽ ഡയറക്റ്റ് കാണിച്ചു കൊടുത്തിട്ട് കഴുകണം. എന്നാലേ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ. കാരണം അതിൻ്റെ എന്തെങ്കിലും അംശങ്ങളൊക്കെ ഈ തൊലിൻ്റെയും അതിൻ്റെ ആ ഉള്ളിലെ ഫ്ലഷിൻ്റെ ഇടയിലായിട്ട് ചിലപ്പോൾ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പം നല്ല റണ്ണിങ് വാട്ടറിൽ തന്നെ ആകുമ്പോഴാണ് നന്നായിട്ട് ക്ലീൻ ആവുക. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ സാധാരണ നാടൻ മുളക് പൊടി, പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറുനാരങ്ങൻ്റെ ഹാഫിൻ്റെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മുതൽ 2.5 ടീസ്പൂൺ വരെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ. ഇഞ്ചിൻ്റെ ആ ഒരു കുത്തൽ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് മാച്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇഞ്ചി ഇല്ലാതെയാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു മാരിനേറ്റ് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് മീനിൽ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈർക്കിളാണ്. ആ നീണ്ട ഈർക്കിളിൻ്റെ ഒരറ്റം നല്ല തിക്കും, ഒരറ്റം അത്യാവശ്യം ഫ്ലെക്സിബിളായിട്ടുള്ള തിന്നായിട്ടുള്ളൊരു ഭാഗമാവും. നല്ല തിക്കായിട്ടുള്ളത് ചെറിയ മീനിലൊക്കെ കുത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഫ്ലഷൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊരു മീഡിയം സൈസിലുള്ളത് എടുക്കാൻ നോക്കുക. ഏറ്റവും അറ്റത്തുള്ളത് എന്തായാലും യൂസ് ചെയ്യരുത് കേട്ടോ. അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഈ മീൻ നമ്മൾ കുക്ക് ചെയ്യുമ്പം നമ്മൾ ഉദ്ദേശം ഒരിക്കലും നടക്കില്ല. കാരണം ആ മീനും ഈർക്കലും രണ്ടും കൂടെ വളഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു 2 മീഡിയത്തിൽ വരുന്ന ഭാഗത്തുള്ള ഈർക്കിൾ കട്ട് ചെയ്തെടുക്കുക. ചെമ്മീനിൻ്റെ ലെങ്ത്തിനേക്കാളും കുറച്ച് അധികമായിട്ട് നിൽക്കുന്ന സൈസിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതാ ഈ വാലിനൊരു 3 പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പോർഷൻ്റെ സെൻറ്ററിലായിട്ടുള്ള ആ ഒരു പോയിൻറ്റിൽ കുത്തി കൊടുക്കുക. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ അതിൽക്ക് കയറ്റി കൊടുക്കുന്ന സമയത്ത് മറ്റേ കൈ കൊണ്ടൊന്നും എല്ലാം അതിൻ്റെ ഫ്ലഷിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് തലഭാഗത്ത് കൂടി പുറത്തേക്ക് എടുക്കുക. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാല തേച്ച് കൊടുക്കാം കേട്ടോ. തൊലി പുറത്തുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൽ പെട്ടെന്ന് പിടിക്കൂല, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് വിടർത്തി കൊടുത്തിട്ട് നമ്മൾ വിരലുകൊണ്ട് മസാല അതിൽക്ക് ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. ഇനി അങ്ങനെ ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് മസാലയിൽ ബാക്കിയുണ്ട്, അപ്പം കുറച്ച് ചെറിയ ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. കോലില് കുത്താൻ വേണ്ടി പാകമുള്ള അല്ലാത്ത മിക്സ് ചെയ്തെടുക്കുകയാണ്. അതൊന്ന് സെപ്പറേറ്റ് സാധാരണ പോലെ ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇനി നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. വേറെ ഏത് ഓയിലാണെങ്കിലും ഇത്ര ടേസ്റ്റ് കിട്ടില്ല. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മറുഭാഗം ഇട്ട് കൊടുക്കാം. ക്രിസ്പി ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ. ഈ ഒരു ചെമ്മീൻ വളഞ്ഞതുപോലെയാണ് ഞാൻ പറഞ്ഞത്. നല്ല തിന്നായിട്ടുള്ള ഈർക്കിൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പം ചെമ്മീനും ആ ഈർക്കിളും രണ്ടും കൂടെ എണ്ണയിൽ കിടന്ന് വളഞ്ഞു വരും. അപ്പോൾ അത്യാവശ്യം തിക്നെസ് ഉള്ളത് എന്നാൽ അധികം തിക്നെസ് കൂടാത്തതും ആയിട്ടുള്ള ഈർക്കിൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് വെറുതെ ഇരുന്ന് അങ്ങനെ കഴിച്ചു പോവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.